ഈ കാണുന്നത് ആമറോൺ എന്ന കമ്പനിയുടെ 12 വോൾട്ട് 150 Ah ഒരു ബാറ്ററിയാണ്. ഒരു 2.5 വർഷം ആയപ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കസ്റ്റമറെടുത്ത് ആസിഡ് ലെവലും നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ആസിഡിൻ്റെ ലെവൽ തീരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ആസിഡ് ഒഴിച്ചു, ഒഴിച്ചിട്ടും ഒരു പ്രയോജനവും കണ്ടില്ല. ഇതുപോലുള്ള ബാറ്ററികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെല്ലിൻ്റെ വാട്ടർ ലെവൽ മാത്രമേ നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 5 സെല്ല് അതിനകത്ത് ആസിഡ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പം ബാക്കപ്പ് കിട്ടാത്തത് ബാക്കിയുള്ള 5 സെല്ലിൽ ആസിഡ് ഒഴിക്കാത്തത് കൊണ്ടാണ്. ശരിക്കും ഇതിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് സെല്ലുണ്ടോ ഇല്ലേ എന്നും അറിയാൻ പറ്റത്തില്ല. എവിടെ കൂടെയാണ് ആസിഡ് ഒഴിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൽ ആസിഡ് ഒഴിക്കേണ്ടത് ഈ കാണുന്ന ബാറ്ററി കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുവഴിയാണ് ആസിഡ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് തുറന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള 5 സെല്ലും കൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന 5 സെല്ലുകളിലും ആസിഡ് ഒഴിച്ചാൽ മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ബാക്കപ്പ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ സെല്ലിലും ആസിഡ് ഒഴിച്ചു, ചാർജ് ചെയ്തു. ഇപ്പോൾ മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന അതേ ബാക്കപ്പ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ബാറ്ററികളിൽ ആസിഡ് ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബാറ്ററിയിലെ 6 സെല്ലുകളിൽ 1 സെല്ലിൻ്റെ ആസിഡിൻ്റെ ലെവൽ മാത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്കി സെല്ലുകൾ ബാറ്ററിയുടെ മുകളിലുള്ള ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ആസിഡ് ഒഴിക്കേണ്ടത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.